തണുപ്പുണ്ട്, നല്ല കാലാവസ്ഥയാണ്, കാറ്റും മഴ വരാനുള്ള സൂര്യനുണ്ട്, ആകാശത്തിന്റെ മേഘങ്ങളുടെ ഇടയിലുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്തൊരു കാഴ്ചയിലേക്ക് പോവാണ്, നല്ലൊരു കാഴ്ച കണ്ടു തിരിച്ചു. നമ്മൾ നിൽക്കുന്നത് എവിടെയാണ്? അബ്ര സൈഡിലാണ് നിൽക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം. ബർദുബായില് അബ്രയുടെ സൈഡിലാണ്. ശരിക്കും ബർദുബായ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയായിട്ടുള്ളൊരു സ്ഥലമാണ്. ടെമ്പിളും മോസ്കും സൈഡ് ബൈ സൈഡ് പുരാതനമായിട്ടുള്ള ഒരു സിറ്റിയാണ് അല്ലേ. ദുബായിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു സ്ഥലമാണ് ബർദുബായ് എന്ന് പറയുന്നത്. ബർദുബായിലെ അമ്പലത്തിന്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഒരു അബ്ര ഉള്ളത്. ആ അമ്പലവും പള്ളിയും സൈഡ് ബൈ സൈഡ് ഇരിക്കുന്നൊരു അതൊരു മാതൃക തന്നെയാണ്. ശരിക്കും നമ്മുടെ യുഎഇയുടെ മാത്രം സ്പെഷ്യാലിറ്റി ആണെന്ന് ഞാൻ പറയും. കാരണം എന്താ പറഞ്ഞാൽ നമ്മൾക്ക് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടമുള്ള റിലീജിയൻ ഫോളോ ചെയ്യാനുള്ള ഫ്രീഡം, അതൊരു വല്ലാത്ത സന്തോഷം തന്നെയാണ്. എന്തായാലും നമ്മൾ ഒരല്പനേരം നല്ല കാറ്റുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഈവനിങ് നല്ല കുളിരുള്ള നല്ലൊരു ഫീലാണ്. പക്ഷേ സ്വെറ്റർ എടുത്തിട്ട് വന്നാൽ മതി വരുന്ന ആൾക്കാരൊക്കെ എന്ന് തോന്നുന്നു. ഡെഫിനറ്റ്ലി. അപ്പോൾ എന്തായാലും നമ്മുടെ മുന്നിലെ പ്രാവുകൾ നടന്നിടുന്നത് കൊണ്ട് നമ്മളുമായിട്ട് ഇണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വരാം. വളരെ ചെറിയ ഒരു എമൗണ്ട് മാത്രമേ ഉള്ളൂ ഒരു അബ്ര എടുത്ത് നമ്മൾ ക്രീക്കിലൊക്കെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങൾക്കും കുറച്ചുകൂടെ നോക്കിയിരുന്നാൽ മാത്രം മതി. യെസ്, അപ്പോൾ അബ്രയിൽ എത്തിയിട്ടുണ്ട്. അബ്രയിൽ ഇപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് പേര് ബോട്ടിൽ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്രോസിങ്ങിന് ഇവിടെ നിങ്ങൾ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. 1 ദിറം കൊടുത്തു കഴിഞ്ഞാൽ അബ്രയിൽ നിങ്ങൾക്ക് ഒരു വ്യക്തിക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിൽ പോകാൻ കഴിയുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഒരു ഇപ്പോൾ നമ്മളെയൊക്കെ പോലെ ഒരു ബോട്ട് നിറയെ ബഹളങ്ങൾ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിൽ 1 സൈഡ് ക്രോസ് ചെയ്യാൻ 20 ദിറംസ് മാത്രമേ ചാർജ് ഉള്ളൂ. ഇപ്പോൾ ആ ബോട്ടൊക്കെ നോക്കി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ക്രോസ് ചെയ്യാനുള്ള റേറ്റ് ആണ് കേട്ടോ. അതല്ല നിങ്ങൾക്ക് സൈറ്റ് സീയിങ്ങിനാണെങ്കിൽ ഡിഫറൻറ്റ് ചാർജ് ആണ്. യെസ്. നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ മാത്രമേ ഉള്ളൂ, കാരണം നമ്മൾ ഭാരം താങ്ങാൻ റിസ്ക് മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുകയാണ്. ക്യാമറമാൻ യൂസഫ് ഉള്ളത് കൊണ്ട് നമ്മൾ ബാലൻസ് ചെയ്തിരിക്കും. മുന്നിലും ഒരാള്, ഇവിടെ രണ്ടുപേരും ഈക്വൽ ബാലൻസ് ആണ്. എത്ര ബ്യൂട്ടിഫുൾ ആണ് നോക്കി. ഇതിനകത്ത് കിളികളൊക്കെ ഇങ്ങനെ പറന്ന് ഇരുന്ന് നീന്തി കളിക്കുക. നമ്മൾ അബ്രയുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു 1 ദിറംനാണ് അബ്ര വഴി റോഡിന്റെ ഈ സൈഡിന്ന് ആ സൈഡ് ക്രോസ് ചെയ്യാനുള്ളത്. യെസ്, ഒരു അബ്രയില് പല സ്ട്രേഞ്ചേഴ്സ് ഒരുമിച്ച് പോകുന്ന പോലെ. അല്ല, നിങ്ങൾക്ക് തനിയായിട്ട് ഇതുപോലെ ഒരു അബ്ര എടുത്തിട്ട് പോകണമെങ്കിൽ 20 ദിറംസ് ആണ് ചാർജ്. ഈ സൈഡിൽ നിന്ന് ആ സൈഡിൽ പോകാൻ, ആ സൈഡിൽ നിന്ന് ഈ സൈഡിൽ പോകാൻ. യെസ്, 1 വേ ആണ് ആ റൈഡിന്റെ കോസ്റ്റ്. 20 ദിറം ആണ് 1 വേ റൈഡിന്റെ കോസ്റ്റ്. ഇനി അതൊന്നും അല്ല, നിങ്ങൾക്ക് ഇത് ഫുൾ ഒരു റൈഡ് പോയി സൈറ്റ് സീയിങ് ചെയ്യാനാണെങ്കിൽ രണ്ട് സൈഡും നമ്മുടെ ബർദുബായുടെ ക്രീക്കിൻ്റെ രണ്ട് സൈഡിൻ്റെയും ആ ഒരു മനോഹാരിതയൊക്കെ എൻജോയ് ചെയ്യാനാണ് എങ്കിൽ അരമണിക്കൂറിന് 60 ദിറംസും, ഇനി 120 ആംഗ്യ ഭാഷ റെഡിയാക്കും, 1 മണിക്കൂറിന് 120 ദിറംസുമാണ് ചാർജ് ചെയ്യുന്നത്. അതായത് ഈ അരമണിക്കൂർ എന്ന് പറയുമ്പോൾ 15 മിനിറ്റ് ഓൺവേർഡ് ആൻഡ് 15 മിനിറ്റ് റിട്ടേൺ. രാവിലെ 6:30 മുതൽ ഈ സർവീസ് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഏർലി മോർണിംഗ് സൺറൈസിന്റെ സമയത്തുള്ള ഭംഗി കാണണമെങ്കിലും നിങ്ങൾക്ക് വരാം. ഇപ്പോൾ നമ്മൾ ടൈം എപ്പോഴാണ് നിഷ? നമ്മളിപ്പോൾ 3 മണി എടുക്കേണ്ടത് തോന്നുന്നു. അറൗണ്ട് 3 o'clock ആയിട്ടുണ്ട്. ആഫ്റ്റർനൂൺ 3 PM ആണ് നമ്മളിത് ഈ സമയം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് തന്നെ ഇത്രയും നല്ല കാറ്റും നല്ല സുഖമാണെങ്കിൽ ഏർലി മോർണിംഗ് ഒക്കെ ഇറ്റ് ഷുഡ് ബി റിയലി ഫൺ. നിങ്ങൾക്ക് പ്രൈവസിയോടുകൂടി ഒരു അബ്ര എടുക്കണമെങ്കിൽ അങ്ങനെ, ഇല്ല എങ്കിൽ ഒരുപാട് പേരോട് സോഷ്യലൈസ് ചെയ്യുന്ന ടൈപ്പ് വ്യക്തികളാണെങ്കിൽ അല്ലാതെയും പോവാം. ശരിക്കും ഇവിടെ സൈറ്റ് സീയിങ് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ ഒരു പഴയ ദുബായ് നമുക്ക് കാണാൻ പറ്റും അല്ലെ. ചെറിയ കുഞ്ഞു കുഞ്ഞു ബിൽഡിങ്സ് ഒക്കെ ആയിട്ട്. പക്ഷെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുള്ള് എന്താ പറയാ,
അഡ്വാൻസ് ചെയ്യാം. വലിയ കുറ്റൻ കെട്ടിടങ്ങളൊക്കെ ആയിട്ടൊരു അഡ്വാൻസ് ഒരു എന്താണ് ദുബായ് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ശരിക്കും ദുബായിയുടെ കൾച്ചർ മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ് അല്ലേ? പഴയതും പുതിയതും കൂടി എല്ലാവരും ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റിയ ഏരിയ. യെസ്, ആൻഡ് ഷാർജയിൽ നമ്മൾ കണ്ട പോലെ തന്നെ ഇവിടെയും സീഗിൾസിന്റെ ഒരു മേളമാണ്. ശരിക്കും വെള്ളത്തിൽ കിടക്കുമ്പോൾ അത് ഡക്ക് പോലെ, ഡക്കിന്റെ ചെറുതുപോലെ തന്നെ ഫീൽ ചെയ്യും. പക്ഷെ പറന്ന് നമ്മളുടെ തലയുടെ മുന്നിന്നും പിന്നിന്നും ഒക്കെ പോകുന്നുണ്ട്. വളരെ ഒരു പീസ്ഫുൾ ആണ്. നമ്മൾക്ക് എപ്പോഴും പറയുന്ന പോലെ ഹാപ്പിനെസ് ഇസ് ഓൾ അറൗണ്ട് അസ്. നമ്മുടെ യു എ എന്തുകൊണ്ട് ഹാപ്പിനെസ്സിൽ മുന്നിൽ നിൽക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വർക്ക് ടൈം കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ എങ്ങനെ നമ്മുടെ ടൈം യൂട്ടിലൈസ് ചെയ്യുന്നു, നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എങ്ങനെ നമ്മുടെ ടൈം കൊടുക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മുടെ ലൈഫിലെ ഹാപ്പിനെസ്. തനിച്ച് ജീവിക്കണം എന്നുണ്ട് എങ്കിൽ പോലും, തനിയാണ് എക്സ്പാറ്റ് ആയിട്ട് കഴിയുകയാണെങ്കിൽ പോലും, ശരിക്കും നിഷ മുടിയൊക്കെ കെട്ടി വെച്ചിട്ടുള്ളത് കൊണ്ട് അത്രയ്ക്ക് ഉപദ്രവമില്ല. ഞാനിപ്പോ ഇതിന്റെ വിഷ്വൽ കാണുമ്പോ എനിക്ക് തന്നെ എന്തെങ്കിലും സംഭവിക്കുമെന്നാണ് ഞെട്ടലോടുകൂടി കാത്തിരിക്കുകയാണ്. എനിവേ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനിയും കുറച്ചുകൂടെ വിഷ്വൽസ് ബാക്കിയുണ്ട്, നിങ്ങൾ കണ്ടോളൂ. അപ്പോഴേക്ക് നമ്മളും കാറ്റൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിരിക്കട്ടെ. ഈ അബ്ര കയറിയ സ്ഥലം നമ്മുടെ ദുബായ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അമ്പലത്തിന്റെ ആ ഒരു സൈഡായിരുന്നു. നമ്മൾ യൂഷ്വലി അൽഗുബൈബ മെട്രോ സ്റ്റേഷൻ വന്ന് ഇറങ്ങി കഴിയുമ്പോൾ ആ ഒരു സൈഡിൽ നിന്നാണ് നമ്മൾ അബ്ര കയറുന്നത്. നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അത് ബാങ്ക് സ്ട്രീറ്റ് ആണ്, ദുബായ് ബാങ്ക് സ്ട്രീറ്റ് ആണ്. നമ്മുടെ നമുക്കറിയാം ഒരുപാട് ബാങ്കുകൾ ഉള്ള ഒരു സ്ഥലമാണ് ദുബായ് ബാങ്ക് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ആ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അതോടൊപ്പം ഒരുപാട് വലിയ വലിയ ബിൽഡിംഗ്സ് ഒക്കെ ഉള്ള ആ ഒരു സൈഡും കൂടിയാണ്. ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും കടത്തുണ്ട്. ഇത് അൽസീഫുമായിട്ടും കണക്ഷൻ ആണ് ഈ ഒരു അബ്ര എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുന്ന് നമ്മൾ കയറുമ്പോ യൂഷ്വലി എനിക്ക് തോന്നുന്നു വേറെ ഏതെങ്കിലും ഇപ്പൊ അൽസീഫിൽ പോയിട്ട് നമ്മൾ കയറുമ്പോ അവർ ചോദിക്കും എവിടെയാണ് നിർത്തേണ്ടതെന്ന്. ദുബായ് ടെമ്പിളിന്റെ സൈഡിലാണോ അതോ ബാങ്ക് സ്ട്രീറ്റിന്റെ സൈഡിലാണോ എന്നൊക്കെ ചോദിക്കും. കാരണം അബ്ര സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഏത് സൈഡിലേക്ക് വേണമെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കഞ്ചുകമായിരിക്കാണ്, തണുത്തിട്ട് കാറ്റിൽ നിങ്ങക്ക് കാണുന്നുണ്ടോ? എന്ത് ഹെയർ സ്റ്റൈൽ ഒന്നും ചെയ്തിട്ടും കാര്യമില്ല, കാറ്റിൽ മുടി അഴിച്ചിട്ട് വെച്ചേക്ക. ഇല്ലെങ്കിൽ കഴിയുമെങ്കിൽ ഒരു സ്വിമ്മിംഗ് ക്യാപ്പ് ഇട്ട് വെക്ക. ഇവിടെ വെള്ളം കൂടുന്നത് കണ്ടിട്ട് പുള്ളി നമ്മുടെ അബ്രയുടെ ഡ്രൈവർ ചേട്ടൻ പേടിപ്പിക്കാൻ നോക്കി. നമുക്ക് നീന്താൻ അറിയില്ലെന്ന് പറഞ്ഞപ്പോ കാണിച്ചു തന്നതാണ്. ഇവിടെ ഫുൾ ലൈഫ് ജാക്കറ്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇനി ചാടുമ്പോ അല്ലെങ്കിൽ വെള്ളത്തിന് വീഴുമ്പോ നിങ്ങൾ എടുത്തു തരാൻ മറന്നു പോരുത്. ശരി, വളരെ വളരെ പീസ്ഫുൾ റൈഡാണ് ഈ അബ്ര റൈഡ്. നമ്മളുടെ നിശയുടെ നിലവിളിക്കാണ് എന്റെ ഉമ്മച്ചിക്ക് ഞാനൊരു കുട്ടി. അതിന് എന്തായാലും നല്ലൊരു റൈഡ് ഇവിടെ പൂർണ്ണമാണ്. തിരിച്ച് അബ്ര കൊണ്ട് പാർക്ക് ചെയ്യാൻ പോവാണ്. യെസ്, നമ്മളെ ഇത്രയും നേരം നമ്മുടെ തേര് ഓടിച്ച, യെസ് പുള്ളി ചോദിക്കാണ് ബഹുത് മസായാണ്, ബഹുത് ശുക്രിയ ആപ്നെ ഇത്നാ മസേദാർ ബനാ ദിയാ ഹമാരാ ജോണി, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഇനി ഒരുപാട് തവണ നമ്മുടെ അബ്ര റൈഡിലേക്കൊക്കെ വരാം. ഒരുപാട് സ്ട്രെസ് കൂടുന്നുണ്ട്. ബൈ, താങ്ക് യു. ആ കൊടുക്കും, അതിനിടയിൽ നമ്മൾ ഫ്രീയിലല്ല പോകുന്നത്, നമ്മൾ പ്രൈസ് കൊടുത്തു. അപ്പോൾ എന്തായാലും ഒരുപാട് സ്ട്രെസ് കൂടി നിൽക്കുന്ന സമയത്ത് ഇതേപോലെ ചെറിയ ചെറിയ ചെലവിൽ
എന്നുവെച്ചുകഴിഞ്ഞാൽ വൺ ദിറം നമുക്ക് കൊടുത്ത് വെറുതെ ഒന്ന് ട്രിപ്പ് അബ്ര റൈഡ് ചെയ്യുക, തല ഒന്ന് തണുത്തിട്ട് തിരിച്ചറങ്ങാം അല്ലേ. ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് പോയി നല്ല ചൂട് ചായ കുടിക്കും. എന്നിട്ട് എന്നാലും നിങ്ങൾക്ക് മറ്റ് പ്രോഗ്രാംസ് ഒക്കെ എൻ ടി വി ലൈൻഡ് അപ്പ് ആണ്, അപ്പോൾ പ്രോഗ്രാം കണ്ടുകൊണ്ടേയിരിക്കുക. സോ ദിസ് ഈസ് നിഷ യൂസഫ് ആൻഡ് സൈനിങ് ഓഫ്. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.